നമസ്തേ ഞാൻ അനിൽ നമ്പ്യാർ ജനൽ ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം രാജ്യത്ത് കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ആദ്യഘട്ടത്തിൽ ആരോഗ്യപ്രവർത്തകർ അടക്കമുള്ള മൂന്ന് കോടി മുന്നണി പോരാളികൾക്ക് സൗജന്യ വാക്സിൻ നൽകും വാക്സിനെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തരുതെന്ന് ഡ്രൈ റണ്ണിൻ്റെ ഘട്ട ദിവസം മാധ്യമങ്ങളിലൂടെ മന്ത്രി അഭ്യർത്ഥിച്ചു കേരളത്തിൽ തിരുവനന്തപുരം ഉൾപ്പെടെ നാല് ജില്ലകളിൽ ഡ്രൈ റൺ വിജയകരമായിരുന്നു ഇതുവരെ കോവിഡിനെ കുറിച്ചുള്ള ആശങ്കയായിരുന്നു ജനങ്ങൾക്കെങ്കിൽ ഇന്നത് കോവിഡ് വാക്സിന് വഴിമാറിയിരിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ കുത്തിവയ്പ്പിൻ്റെ ആവശ്യകതയും അനിവാര്യതയും കുത്തിവെയ്പ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങളുടെ ദുരീകരണവുമാണ് ജനം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത് സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീൽ ചെന്നൈ അപ്പോളോ ആശുപത്രിയിലെ ഇൻഫെക്ഷൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അബ്ദുൽ ഗഫൂ കോട്ടയം മെഡിക്കൽ കോളേജിലെ സാംക്രമിക രോഗവിഭാഗം മേധാവി ഡോക്ടർ ആർ സജിത് കുമാർ എന്നിവരാണ് ഇന്നത്തെ സംവാദത്തിൽ പങ്കെടുക്കുന്ന അതിഥികൾ എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പം പ്രേക്ഷകരെയും ഡോക്ടർ മുഹമ്മദ് അഷീൽ കോവിഡിനെ പ്രതിരോധിക്കാൻ സയൻറ്റിഫിക് മിറക്കിളായി വാക്സിൻ വികസിപ്പിച്ചിരിക്കുന്നു പരീക്ഷണങ്ങളിൽ എഴുപത് ശതമാനം വരെ ഫലപ്രദം എന്ന് തെളിഞ്ഞ ഓക്സ്ഫർഡ് വാക്സിൻ ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന പേരിൽ ലഭ്യമാക്കും അതിൻ്റെ മുന്നോടിയായിട്ടായിരുന്നു ഇന്നത്തെ ഡ്രൈ റൺ ഡ്രൈ റൺ നാല് ജില്ലകളിലും വിജയകരമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എങ്ങനെയായിരുന്നു ഇതിൻ്റെ നടത്തിപ്പ് ആദ്യമായിട്ട് തന്നെ ശരിക്ക് ഈ പുതുപത്സരത്തിൽ ഇന്ത്യൻ ജനതയ്ക്ക് മൊത്തം വലിയ പ്രതീക്ഷയാണ് ഈ കോവി കോവിഷീൽഡ് എന്നുള്ള വാക്സിൻ നമുക്ക് അംഗീകരിച്ച് വന്നതെന്നുള്ളത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് മോസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള ഒരു രാജ്യം ഒരു വലിയ ഒരു പബ്ലിക് ഹെൽത്ത് ക്യാമ്പയിന് വേണ്ടിയിട്ട് തുടക്കം കുറിക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ ചരിത്രപരമായ ഒരു ദൗത്യമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ ഇന്ത്യയിൽ എടുത്തിരിക്കുന്നത് ഒരു വലിയൊരു ടീം എഫേർട്ട് ഇതിനാവശ്യമാണെന്നുള്ള ഇതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ തന്നെ ഒരു കൃത്യമായ ഒരു ഗൈഡ് ലൈൻ അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഒരു ഐ സി എം ആറും പിന്നെ ഡി ജി സി അതായത് ഡ്രഗ് കൺട്രോൾ ജനറലും എല്ലാം കൂടിക്കൊണ്ട് ഒരു ഈ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ടായിരുന്നു എക്സ്പേർട്ട് കമ്മിറ്റി പരിശോധിച്ചതിന് ശേഷമാണ് ഒരു വലിയൊരു കൃത്യമായ ഒരു സയന്റിഫിക് പ്രോസസ്സിലൂടെ പോയിട്ടാണ് ഇപ്പോൾ അപ്രൂവൽ നൽകിയിരിക്കുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇത് ചെയ്യുമ്പോൾ ഒരു ഏകീകരണത്തിന് വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയറിന്റെ ഫലത്തോടെ ചെയ്യുന്നത് കോവിൻ എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട് ആ സോഫ്റ്റ്വെയർ രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ ഓൾറെഡി ഇന്ത്യയിൽ മൂന്ന് കോടി ആളുകൾക്കാണ് മൂന്ന് കോടി ആരോഗ്യ പ്രവർത്തകരും അതായത് ഒരു കോടി ആരോഗ്യ പ്രവർത്തകരും രണ്ട് കോടി ഫ്രണ്ട് ലൈൻ വർക്കേഴ്സും കൂടി മൂന്ന് കോടി ആളുകൾക്കാണ് ആദ്യം കൊടുക്കുന്നത് അത് സൗജന്യമായി കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യമന്ത്രി പറയുകയും ചെയ്തു അപ്പം ഈ ഒരു എഫേർട്ട് നമ്മൾ ആരംഭിക്കുമ്പോൾ ഇതിന്റെ ശൃംഖല കൃത്യമാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ൊട്ടാകെ ഡ്രൈ റൺ രാജ്യത്തൊട്ടാകെ ഡ്രൈ റൺ നടത്തുന്നത് ആദ്യം നാല് സംസ്ഥാനങ്ങൾ നടത്തി അതിനുശേഷം രാജ്യത്തൊട്ടാകെ ഡ്രൈ റൺ നടത്തുന്നത് ഇതിന്റെ ഭാഗമായിട്ട് നോക്കുമ്പം എന്തൊക്കെ ഡ്രൈ റൺ എന്ന് പറഞ്ഞാൽ വാക്സിൻ ഇല്ല ചിലർ തിരിതിരിക്കുന്ന പോലെ വാക്സിൻ കൊടുക്കുകയല്ല ട്രയൽ കൊടുക്കുകയല്ല വാക്സിൻ വാക്സിൻ നമ്മൾ മുമ്പ് നമ്മുടെ അതിന് കൃത്യമായിട്ട് തയ്യാറാണോ എന്നുള്ള കാര്യമാണ് ഇതിൽ പരിശോധിക്കുന്നത് പത്തോളം ഘടകങ്ങൾ പരിശോധിക്കാനുണ്ട് ഒന്ന് അതിന്റെ രജിസ്ട്രേഷൻ തൊട്ട് നമ്മുടെ ആളുകൾ വരുന്നത് ആളുകൾ മൊബിലൈസ് ചെയ്യുക ഈ വാക്സിനേഷൻ കൊടുക്കുന്ന എസ് ഒ ീസ് ഓരോ വാക്സിനേഷൻ ഒരു സെന്ററിൻ്റെ അകത്ത് നാല് പേര് നാല് വാക്സിനേഷൻ ഓഫീസർ ഉണ്ടാവും ആ നാലുടെ പേരുടെ കൃത്യമായ ജോബ് എന്താണ് അവർക്കുള്ള എസ് ഒഫീസ് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അതിൻ്റെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് അതായത് ഈ കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ എത്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ പിന്നെ അതിനെ തുടർന്നുള്ള ഈ വാക്സിനേഷനെ തുടർന്ന് അരമണിക്കൂർ അവരെ പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ടോ എന്നുള്ള ഒരു ഫുൾ പ്രൂഫ് മെക്കാനിസം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വാക്സിനേഷൻ്റെ കാര്യത്തിലും പൊതുവെ ആരോഗ്യകാര്യങ്ങളുടെ നല്ലൊരു സിസ്റ്റം നമുക്ക് നേരത്തെ ഉള്ളതാണ് അതുകൊണ്ട് നമുക്ക് യാതൊരു ആശങ്കയില്ല നമ്മൾ കൃത്യമായിട്ട് തന്നെ ഡ്രൈ റൺ ൂർത്തീകരിക്കുകയും ചെയ്തു ഇനി വാക്സിൻ വരാൻ നിൽക്കുകയാണ് അത് വരുന്നതോടുകൂടി ഇപ്പം സിറഞ്ചുകൾ നമുക്ക് ലഭിച്ചു പതിനാല് സിറഞ്ച് ഈ ദിവസം നമുക്ക് ലഭിച്ചു അതോടൊപ്പം തന്നെ നമ്മൾക്കുള്ള ഓൾറെഡി ഉള്ള കോൾഡ് ചെയിൻ മെക്കാനിസത്തോട് കൂടി കേന്ദ്ര സർക്കാർ കുറച്ചധികം ഐസ്ലൈൻ റെഫ്രിജറേറ്റേഴ്സും പിന്നെ വാക്കിൻ കൂളേഴ്സ് അടക്കമുള്ള സാധനങ്ങൾ സോറി ഡീ ഫ്രീസേഴ്സ് ഐസ്ലൈൻ റെഫ്രിജറേറ്റേഴ്സ് വാക്സിൻ വാക്സിൻസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു വലിയൊരു പ്രിപ്പറേഷൻ രാജ്യത്തൊട്ടാകെ നടന്നിരിക്കുകയാണ് നമ്മൾ ഈ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസ് വാക്സിനേഷൻ ക്യാമ്പയിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് ഭാരത ഇന്ത്യ ഒട്ടാകെ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്ട്രാറ്റജിയിൽ ഡിലേയിങ് ദ പീക്ക് എന്നുള്ള സ്ട്രാറ്റജിയും നമുക്ക് ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കാൻ ഈ വാക്സിനേഷൻ വരുന്നതോടുകൂടി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ ഇന്നത്തെ ഡ്രൈ റണ്ണിൽ വാക്സിൻ കുത്തിവെച്ചിട്ടില്ല ഇല്ല അത് കുത്തി ഇല്ല വാക്സിൻ ഇല്ല വാക്സ് ഡ്രൈവർ ആണെന്ന് പറയുന്ന ഡ്രൈ എന്നുള്ള വാക്ക് വാക്കുദ്ദേശിക്കുന്നതിന് അതാണ് അതായത് വാക്സിൻ ഇല്ലാതെ അതായത് വാക്സിന്റെ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യും നമ്മളൊരു വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ വാക്സിൻ കൊടുക്കുക എന്നുള്ളതല്ല അതിന്റെ ലോജിസ്റ്റിക്സ് ഇൻവെൻറ്ററി അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ഇതെല്ലാം നോക്കി അതെല്ലാം പോസിബിളാണെന്ന് മനസ്സിലാക്കിന് ശേഷം ഇനി വാക്സിൻ വന്നു കഴിഞ്ഞാൽ ആ വാക്സിൻ കൂടി അതിലത്ത് വരുമ്പോൾ ഒരു 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 ലൂപ്പ് കംപ്ലീറ്റ് ആവും അപ്പം വാക്സിൻ വരുന്നതിന് മുമ്പ് ഇതൊക്കെ നമ്മൾ ഉറപ്പിക്കണം കോൾഡ് ചെയിൻ ഉണ്ടെന്നും സ്റ്റോറേജ് മെക്കാനിസം ഉണ്ടെന്നും ഇത് വന്നാൽ എങ്ങനെയാണ് കൊടുക്കരുതെന്നും ആ ജോബ് ഡിവിഷൻ ക്ലിയർ ആണെന്നൊക്കെ ഉറപ്പിക്കണം അതിന്

ആശങ്കകളെ ഫലപ്രദമായി നേരിടാൻ ആവുമോ ആദ്യം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത് നമ്മളൊരു കോവിഡ് വർഷമായിട്ടാണ് അനുഭവപ്പെട്ടതെങ്കിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോവിഡിനെതിരെയുള്ള നമ്മുടെ വാക്സിൻ പ്രതിരോധത്തിൻ്റേത് വർഷമായിട്ടാണ് ഇനി ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ പുതുവത്സരത്തിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു ചർച്ച നമുക്ക് നടത്തേണ്ടി വന്നതിലുള്ള ഒരു സന്തോഷം ഇവിടെ പ്രകടിപ്പിക്കുകയാണ് ഈ വാക്സിൻ ആധുനിക ശാസ്ത്രത്തിൻ്റെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെയും ആധുനിക ഗവേഷണ ശാസ്ത്രത്തിൻ്റെയും ഏറ്റവും ഫലപ്രദമായ ഫലവത്തായ നിരീക്ഷണത്തിൻ്റെ ഫലമായി കിട്ടിയിരിക്കുന്ന ഒരു ഉൽപ്പാദനമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്ക് ഈ വാക്സിൻ പല തരത്തിൽപ്പെട്ട വാക്സിനുകളുണ്ട് വാക്സിൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ പഠിച്ചിരിക്കുന്ന പോലെ ഒരു പദാർത്ഥം മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല വിധത്തിലുള്ള പദാർത്ഥങ്ങളാണ് ഈ വാക്സിന് വേണ്ടി നമ്മൾ പരീക്ഷിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഇപ്പോൾ നമ്മുടെ പരീക്ഷണ ഘട്ടം നേരിട്ട് പ്രവൃത്തി പഥത്തിലേക്ക് എത്തിയിരിക്കുന്ന ഈ എന്ന് പറയുന്ന വാക്സിൻ ഓക്സ്ഫോർഡ് അസ്ട്രസനക്സ വാക്സിൻ എന്ന് പറയുന്ന ഈ വാക്സിൻ വളരെയധികം വോളണ്ടിയേഴ്സിൽ പരീക്ഷിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു തരം വാക്സിനാണ് അത് തന്നെയുമല്ല ഇതിനു മുമ്പ് നമ്മൾ വാക്സിനുകൾ നിർമ്മിച്ചിട്ടുള്ള രീതികളിലല്ല ഈ പുതിയ വാക്സിൻ നിർമ്മാണം തന്നെ നടന്നിരിക്കുന്നത് ഈ വാക്സിൻ്റെ ഗവേഷണവും നിർമ്മാണവും നമുക്ക് നോക്കിയാൽ അറിയാം മറ്റുള്ള മുൻകാലങ്ങളിലുള്ള അനുഭവങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പത്ത് വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷം എടുത്തുണ്ടാക്കുന്ന ഒരു വാക്സിൻ ആയിരുന്നെങ്കിൽ ഇപ്പം നമ്മളതിൻ്റെ ഗവേഷണ പാടവത്തിൻ്റെ മികവിലൂടെ പുതിയ പുതിയ രീതികളിലൂടെ നമ്മൾ വളരെ ശുദ്ധീകരിച്ച രീതിയിൽ വളരെ കൃത്യമായി ഇതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ ജനറ്റിക് മെറ്റീരിയൽസ് തന്നെ കണ്ടെടുത്ത് ആ ജനിതക ഭാവങ്ങളെടുത്ത് കൃത്യമായിട്ട് ഒരു വൈറസിൻ്റെ ഭാവത്തിലൂടെ ഉള്ളിലോട്ട് കിടത്തി രോഗിയുടെ ശരീരത്തിൽ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ നേരിട്ട് ആൻറ്റിബോഡി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയല്ല രോഗിയുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയെ കൂടി ഉത്തേജിപ്പിച്ചുകൊണ്ട് പ്രതിരോധശേഷിയുടെ സഹായത്തോടു കൂടി ആൻറ്റിബോഡികളും പ്രതിരോധവും ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഈ പുതിയ വാക്സിൻ രീതിയിലൂടെ വരുന്നത് അപ്പോൾ ഇതിനകത്ത് മുമ്പുണ്ടായിരുന്ന പല ഭീതികളും ആശങ്കകളും തീരെ ഇല്ല എന്ന് തന്നെ പറയാം കാരണം വളരെ കൃത്യമായ മാർഗത്തിലൂടെ നമുക്കറിയാം ഇപ്പോൾ പുതിയ തല പുതിയ തലമുറ ഗവേഷണങ്ങളിലൂടെ കിട്ടുന്ന പദാർത്ഥങ്ങൾ മുമ്പുണ്ടായിരുന്ന പോലെയുള്ള വളരെയധികം ശുദ്ധീകരിക്കപ്പെട്ട വസ്തുക്കളാണ് ഈ വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ കിടന്നാൽ വളരെ കൃത്യതയോടുകൂടി മാത്രമേ അവ പ്രവർത്തിക്കുകയുള്ളൂ കൃത്യമായി കൃത്യമായ സ്ഥലങ്ങളിൽ ചെന്ന് കൃത്യമായ നടപടികളെടുത്ത് നമ്മളൊരു ഒരു എന്താ പറയുന്നത് ബഹിരാകാശത്തേക്കൊരു റോക്കറ്റ് വിളിയോ അല്ലെങ്കിൽ ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഓരോ സെക്കൻഡിലും ഇന്നത് സംഭവിക്കുമെന്ന് നമ്മൾ കണക്കുകൂട്ടി പറയുന്നത് പോലെ ഈ ഓരോ പദാർത്ഥങ്ങളും ഈ വൈറസുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ നിർമ്മിച്ചിട്ടുള്ള പദാർത്ഥങ്ങൾ ശരീരത്തിൽ ചെന്നാൽ അവ വളരെ കൃത്യമായ രീതിയിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ടാണ് വാസ്തവത്തിലെ ഈ വാക്സിനെക്കുറിച്ച് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മൂന്ന് നാല് മാസം കഴിഞ്ഞു ഈ ഇത് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാനുള്ള താമസം വന്നത് തന്നെ ശരിയായ രീതിയിലുള്ള പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തി അത് വേണ്ടപ്പെട്ട അധികാരികൾക്ക് കൃത്യമായ രീതിയിൽ ബോധ്യപ്പെട്ടു എന്ന് ഉത്തരവാദിത്വത്തോടുകൂടി മാത്രമേ ഈ വാക്സിൻ നമ്മൾ ജനങ്ങളിലേക്ക് നൽകുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് ഇനിയിപ്പോൾ ഈ വാക്സിൻ എടുക്കേണ്ട കാര്യത്തിൽ യാതൊരുവിധ മടിയും പൊതുജനങ്ങളുടെ വശത്തു നിന്നുണ്ടാകേണ്ട ആവശ്യമില്ല ഇതുതന്നെ നമ്മൾ ആദ്യം കൊടുക്കാൻ പോകുന്നത് ആരോഗ്യ പ്രവർത്തകർക്കാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും അധികം അറിവും ഏറ്റവും അധികം ചിന്തയുമുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് ഏതാണ്ട് ഒരു കോടി ആരോഗ്യ പ്രവർത്തകർക്ക് നമ്മളിപ്പോൾ ഇന്ത്യയിൽ കൊടുക്കാൻ പോകുന്നു അതിനുശേഷം അടുത്തതായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്ന അടുത്ത ഈ മുൻ ലൈനിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള മറ്റ് സന്നദ്ധ പ്രവർത്തകർക്കാണ് മുൻനിര പ്രവർത്തകർക്കാണ് അപ്പോൾ ഈ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏതാണ്ട് ഒരു കോടി രണ്ട് കോടിയോളം മൂന്ന് കോടിയോളം ആൾക്കാർക്ക് നമ്മളിത് കൊടുത്തു കഴിയും അതേസമയം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കോടിക്കണക്കിന് ആൾക്കാർക്ക് നമുക്കറിയാം അറബ് എമിറേറ്റ്സിൽ യു യു എയിലെ അതുപോലെ തന്നെ അമേരിക്കയിൽ റഷ്യയിൽ ബ്രിട്ടനിൽ പല സ്ഥലങ്ങളിലും ഈ വാക്സിൻ ഇന്ന് വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നൊന്നും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് നമുക്ക് ഇതുവരെ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല ഇനി അഥവാ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് നേരത്തെ റഷ്യയിൽ സൂചിപ്പിച്ചത് ഓരോ വാക്സിൻ എടുക്കുന്ന വ്യക്തിയെയും അര മണിക്കൂർ നേരം ആ വാക്സിൻ എടുക്കുന്ന കേന്ദ്രങ്ങളിൽ തന്നെ നിരീക്ഷിച്ച് അവർക്കൊരു കുഴപ്പവുമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അവിടുന്ന് അവരെ പുറത്തേക്ക് വിടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് ഇത് ഈ വാക്സിൻ വയ്ക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്നുണ്ടാകുന്ന റിയാക്ഷനുകളോ അതിന് ശേഷം പിന്നീടുണ്ടാവുന്ന മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവുമെന്നുള്ളൊരു ഭീതി ഇപ്പോഴത്തെ നിലയിൽ യാതൊരുവിധ അടിസ്ഥാനമുള്ളതല്ല നമ്മളതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് വസ്തുത വളരെ ധൈര്യമായിട്ട് നമുക്ക് ഈ ഒരു വാക്സിൻ ഉപയോഗവുമായിട്ട് മുമ്പോട്ട് പോവുക തന്നെയാണ് വേണ്ടത് ഡോക്ടർ അബ്ദുൽ ഗഫൂർ നിലവിൽ വികസിപ്പിച്ചെടുത്ത വാക്സിൻ എഴുപത് ശതമാനം വിജയകരം എന്നാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് അവിടെ മുപ്പത് ശതമാനം അവശേഷിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ മുപ്പത് ശതമാനത്തെ കുറിച്ചായിരിക്കും ഇനി ചർച്ച നടക്കുക ഇത് സക്സസ്ഫുൾ ആകുമോ എന്നൊക്കെ കാര്യത്തിൽ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു 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 തീർപ്പ് ഉണ്ടാവേണ്ടതല്ലേ നാം ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ ലൈസൻസ് ചെയ്തിരിക്കുന്ന വാക്സിൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ അതായത് സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോവിഷീൽഡ് എന്ന വാക്സിനാണ് എഴുപത് ശതമാനം തന്നെ എഴുപത് ശതമാനം ഫലപ്രാപ്തി ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ നിഗമനം എഴുപത് ശതമാനം തന്നെ വളരെ നല്ല ഒരു വാല്യൂ ആണ് ഒരു നാലു മാസം മുമ്പ് നമ്മൾ വാക്സിൻ്റെ പരീക്ഷണങ്ങളെ നമ്മൾ ഒബ്സർവ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നാം പ്രതീക്ഷിച്ചിരുന്നത് അമ്പത് ശതമാനത്തിൽ കൂടുതൽ ഫലപ്രദമായ ഏത് വാക്സിനും നമുക്ക് ലൈസൻസ് ചെയ്യാം എന്നായിരുന്നു അപ്പൊ എഴുപത് ശതമാനം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ വാക്സിൻ എഴുപത് ശതമാനം ശതമാനം തന്നെ ഒരു വളരെ നല്ല ഒരു ഫലപ്രാപ്തിയുള്ള നമുക്ക് മനസ്സിലാക്കേണ്ടത് ഡോക്ടർ അഷീൽ കേരളത്തിൽ വാക്സിൻ വിതരണ സംവിധാനം എങ്ങനെയായിരിക്കും ഇപ്പൊ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആരോഗ്യ പ്രവർത്തകർക്കും അതുപോലെ മുന്നണി പോരാളികൾക്കും തന്നെയാണോ ആദ്യഘട്ടത്തിൽ ഇത് വിതരണം ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരുന്നത് വാക്സിൻ നിർബന്ധമാണോ എന്നുള്ളതാണ് അതിനു മുമ്പ് അതിലേക്ക് പറയുന്നതിന് മുമ്പ് നേരത്തെ സൂചിപ്പിച്ച ഗഫൂർ സാർ സൂചിപ്പിച്ച അതിനോട് അനുബന്ധമായിട്ട് പറയുകയാണ് ഈ നമ്മൾ വാക്സിൻ എഫിക്കസി പലരും ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പം യു കെയിലെ വാക്സിൻ തൊണ്ണൂറ്റഞ്ച് ശതമാനം എഫിക്കസിയാണ് നമ്മളുടെ വാക്സിൻ എഴുപത് ശതമാനമേ ഉള്ളൂ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം യു കെയിലെ ഇപ്പം ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം എഫിക്കസിയുള്ള ഫൈസർ വാക്സിൻ അംഗീകരിച്ചതിന് ശേഷം ഈ ഓക്സ്ഫോർഡ് വാക്സിൻ തന്നെ ആദ്യം അംഗീകരിച്ചത് യു കെയിലാണ് എന്തുകൊണ്ടെന്നറിയാച്ചാൽ ഫൈസർ വാക്സിൻ അവിടെ പോലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം മൈനസ് എഴുപത് ഡിഗ്രി സെൽഷ്യസിലാണ് ഫൈസർ വാക്സിൻ സൂക്ഷിക്കേണ്ടത് അതുകൊണ്ട് പ്രായോഗിക തലത്തിൽ ഒരു ജനതയെ വാക്സിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഗുണ ഇതുണ്ട് ഒന്ന് വ്യക്തിപരമായിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുക പക്ഷെ ആ വ്യക്തിപരമായ ഇമ്മ്യൂണിറ്റി ഓരോരാൾക്ക് കിട്ടുകയാണ് കാര്യമില്ല സമൂഹത്തിൽ പൊതുവിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇമ്മ്യൂണി ഇമ്യൂണിറ്റി എത്രയും പെട്ടെന്ന് കിട്ടുക അങ്ങനെയാണ് നമുക്ക് കേസുകൾ കുറച്ചുകൊണ്ടുവരാൻ സാധിക്കുക മരണങ്ങൾ കുറച്ചുകൊണ്ടുവരാൻ സാധിക്കുക ഈ ഹേർഡ് ഇമ്മ്യൂണിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുക അപ്പോൾ അതിനു വേണ്ടിയിട്ട പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഈ ഫൈസർ വാക്സിൻ ആദ്യം അംഗീകരിച്ച യു കെയിൽ തന്നെ ഈ ഓക്സ്ഫോർഡ് വാക്സിൻ അംഗീകരിക്കേണ്ട സാഹചര്യം എന്ന് വെച്ചാൽ പരമാവധി ആളുകൾക്ക് ആദ്യം ഒരു ഡോസെങ്കിലും പരമാവധി ആളുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴെടുത്തിരിക്കുന്ന സ്ട്രാറ്റജി അതുകൊണ്ട് തന്നെ അപ്പോൾ അത് കാരണം ഇത് സ്റ്റോർ ചെയ്യാൻ രണ്ട് തൊട്ട് എട്ട് ഡിഗ്രി സെൽഷ്യസ് വന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ എടുത്തിരിക്കുന്ന വാക്സിൻ എന്തോ മറ്റേനേക്കാൾ എഫിക്കസി കുറവാണ് എന്നൊരു എന്നൊരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല ഇത് ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് മാത്രമല്ല യു കെയിൽ പോലും ഇപ്പം ഈ ഓക്സ്ഫോർഡ് വാക്സിന് കൂടുതൽ അംഗീകാരം നൽകിയത് രണ്ട് തൊട്ട് എട്ട് ഡിഗ്രി സെൽഷ്യസിൽ കൊടുക്കാൻ സ്റ്റോർ ചെയ്യാൻ പറ്റാവുന്ന വിലക്കുറവായിട്ടുള്ള വളരെ എഫിക് നേരത്തെ ഗഫൂർ സാദ് സൂചിപ്പിച്ച പോലെ തന്നെ നല്ല എഫിക്കസി ആയിട്ടുള്ള ഒരു വാക്സിനാണ് കോവിഷീൽഡ് വാക്സിൻ അതുകൊണ്ട് അത്തരത്തിൽ യാതൊരു സംശയവും നമുക്ക് ആവശ്യമില്ല നല്ല ഒരു പൊതുജനാരോഗ്യ ക്യാമ്പയിനിലെ ഏറ്റവും ബെസ്റ്റ് വാക്സിനാണ് ഈ കോവിഷീൽഡ് വാക്സിൻ എന്നുള്ള വാക്സിൻ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രാറ്റജി ഈ കോവിഡ് നയൻറ്റീൻ്റെ ഈ വാക്സിൻ വിതരണത്തിൻ്റെ അകത്തുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് അത് നാഷണൽ പോളിസിക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് സ്റ്റേറ്റിൽ ചെയ്യുക എല്ലാ സ്റ്റേറ്റുകൾക്കും അങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ അപ്പോൾ അതിന് നാല് കാറ്റഗറി ആളുകൾക്കാണ് നാഷണൽ നാഷണൽ ലെവലിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ആരോഗ്യ പ്രവർത്തകർ രണ്ട് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് മൂന്ന് അമ്പത് വയസ്സിന് മുകളിലവർ അത് തന്നെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അറുപത് വയസ്സിന് മുകളിലുള്ളവരും അമ്പത് വയസ്സിന് അറുപത് വയസ്സിൻ്റെ ഇടയിലുള്ളവരും പിന്നെ നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അമ്പത് വയസ്സ് താഴെയുള്ള എന്നാൽ ഗുരുതരമായ രോഗാവസ്ഥ ഉള്ളവരും അപ്പം ഇതിൽ ആദ്യം പറയുന്ന കാറ്റഗറി അതായത് ഈ ഹെൽത്ത് വർക്കേഴ്സും പിന്നെ ഈ നമ്മുടെ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സും ഇതെല്ലാവരും കൂടി മൂന്ന് കോടി ആളുകളാണ് ഉണ്ടാവുക അപ്പോൾ അവർക്ക് നേരത്തെ തന്നെ ഇന്ന് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യമന്ത്രി അത് സൗജന്യമാണെന്ന് പറഞ്ഞു കേരളത്തിൽ എല്ലാവർക്കും തന്നെ സൗജന്യമായിരിക്കും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിൽ അങ്ങനത്തെ ഒരു സൗജന്യമാണോ എന്നുള്ള സംശയം ഉണ്ടാവില്ല അതെല്ലാവർക്കും സൗജന്യം തന്നെയായിരിക്കും ഇതുവരെയുള്ള കോവിഡ് ചികിത്സ പോലെ തന്നെ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും അത് വ്യക്തമാക്കിയാണ് ഇനി നമുക്ക് ഈ വാക്സിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകളെ എങ്ങനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേരളത്തിൽ ഓൾറെഡി മൂന്നേ മൂന്ന് ലക്ഷം ആളുകൾ ആരോഗ്യ പ്രവർത്തകർ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഫ്രണ്ട് ഫ്രണ്ട്ലയർ വർക്കേഴ്സിനും രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അതിനുശേഷം ഈ വാക്സിനേഷൻ തുടങ്ങിയതിന് ശേഷം നേരത്തെ സജിസ്സാറ് സൂചിപ്പിച്ചു ആദ്യം ആരോഗ്യ പ്രവർത്തകർ എടുക്കുന്നതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ രോഗം ഉണ്ടാകും കിട്ടാനും രോഗം പടർത്താനും ചാൻസുള്ള ഒരു സാഹചര്യമാണ് രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യ പ്രവർത്തനം എടുക്കുന്നതിലൂടെ ആളുകളുടെ ഇടയിൽ ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് കൂടി നടക്കും കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ ആരോഗ്യ പ്രവർത്തകരാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആളുകൾ ആരോഗ്യ പ്രവർത്തനം എടുക്കുന്നത് ആളുകളുടെ ഇടയിൽ കോൺഫിഡൻസ് ബിൽഡിങ്ങിന് വേണ്ടി സഹായിക്കും മൂന്നാമത്തെ കാര്യം കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് പോപ്പുലേഷനാണ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും അവരെ നമ്മുടെ സർവൈലൻസിൽ കൃത്യമായിട്ട് നിർത്താനും സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാക്സിനേഷൻ്റെ എന്തെങ്കിലും അഡ്വേഴ്സ് ഇവൻസ് ആൾക്കാർക്ക് ഈ സൈഡ് എഫക്റ്റ് ഉണ്ടാവോ എന്നൊരു സംശയം ഒന്നും വേണ്ടി ഈ ഇതുവരെ കോവിഡ് സംബന്ധിച്ച വാക്സിനേഷൻ വാക്സിനേഷൻ തുടങ്ങി കുറച്ച് നാളായല്ലോ ഈ ലോകത്ത് പറയാനുള്ള ോ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല ഈ കോവിഡ് കോവിഡ്ഷീൽഡ് കോവിഷീൽഡ് വാക്സിൻ തന്നെ അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് വാക്സിൻ തന്നെ ഇപ്പം കുറേ അധികം ആളുകൾ പരിശോധിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ നാളെ തൊട്ട് യു കെയിലും ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് നാലാം തീയതി തൊട്ട് യു കെയിലും ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ നമ്മളതിനൊരു ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും ഒരു വകയില്ല അതിൽ സൈഡ് എഫക്ട് ഇനി അഥവാ എന്തെങ്കിലും അഡ്വേഴ്സ് ഇഫക്ട്സ് ഉണ്ടെങ്കിൽ തന്നെ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പോർട്ടലുണ്ട് അതായത് കോവിൻ്റെ തന്നെ ഈ അഡ്വേഴ്സ് ഇവൻസ് റിപ്പോർട്ട് ുണ്ട് അപ്പോൾ അതിനുള്ള ട്രെയിനിങ് കൃത്യമായിട്ട് താഴെക്കിടയിൽ കൊടുത്തിട്ടുണ്ട് ആ അഡ്വൈസ് റിപ്പോർട്ട് ചെയ്യുക മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു വെച്ചാൽ ഇത്രയും ഈ നമ്മൾ നോക്കുമ്പോൾ ഈ വാക്സിനേഷൻ ക്യാമ്പയിൻ ഇന്ത്യയിലൊട്ടാകെ നടക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉദാഹരണം പറഞ്ഞു ഒരു ദിവസം നമ്മൾ ഇന്ത്യയിൽ പോളിയോ വാക്സിനേഷൻ എടുക്കുമ്പോൾ സ്ഥിരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഒരു ദിവസം എന്തായാലും ഇന്ന് കുറച്ച് പേർക്ക് കുറച്ച് കുട്ടികൾക്ക് പനി വന്നിട്ടുണ്ടാവുമല്ലോ ഇന്ന് രാവിലെ ഇന്നത്തെ ദിവസം കുറച്ച് കുട്ടികൾക്ക് അല്ലാതെ തന്നെ പനി വന്നിട്ടുണ്ടാവും ചിലവർക്ക് ബോധക്ഷയം ഉണ്ടായിട്ടും ചില കുട്ടികൾക്ക് ജലദോഷം ഉണ്ടാവും ചില കുട്ടികൾക്ക് വയറുവേദന ഉണ്ടായിട്ടുണ്ടാവും ഈ പോളിയോ വാക്സിൻ എടുക്കുന്ന ദിവസം ഇതെല്ലാം ഈ കുട്ടികൾക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ പോളിയോ വാക്സിൻ ആട്രിബ്യൂട്ട് ചെയ്യും അതുപോലെ നാട്ടിൽ കുറേ ആളുകൾക്ക് കുറേ ആളുകൾ മരണപ്പെടുന്നുണ്ട് കുറേ ആൾക്ക് ഹൃദയ ഹൃദയാഘാതം ഉണ്ടാകുന്നുണ്ട് അതെല്ലാം ഒറ്റടിക്ക് ഈ വാക്സിൻ എടുത്തത് കൊണ്ട് വാക്സിനുമായിട്ട് അട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല അത് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ശാസ്ത്രീയമായിട്ടുള്ള അവലോകനം നടത്താനുള്ള അഡ്വേഴ്സ് ഇവൻറ്റ്സ് റിപ്പോർട്ടിംഗ് സംവിധാനം തന്നെയുണ്ട് അതനുസരിച്ച് മാത്രം അത് മനസ്സിലായിക്കൊണ്ട് മാത്രം അത് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ് എന്റെ ഒരു കൂടി താങ്കൾ മറുപടി പറയുക ഈ വാക്സിൻ നിർബന്ധമാണോ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അങ്ങനെ നിഷ്കർഷിക്കുന്നുണ്ടോ എല്ലാവരും വാക്സിൻ അല്ല നിർബന്ധവും ഇല്ല ഇല്ല അങ്ങനെ നിർബന്ധമില്ല വാക്സിനേഷൻ എന്ന് വെച്ചിട്ട് ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ഒക്കെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് എല്ലാം തീരുമാനിച്ചിരിക്കുന്ന രീതി പറഞ്ഞാൽ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി നമ്മൾ ഉണ്ടാക്കുകയാണ് ആ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിശദമായിട്ടുള്ളൊരു പ്രോട്ടോക്കോൾ വേണ്ടി ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ഒരിക്കലും ഈ വാക്സിനേഷൻ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സാധനമല്ല എല്ലാവരും വാക്സിനേഷൻ ചെയ്തേ പറ്റുള്ളൂ എന്നൊരു സംഭവം എന്നൊരു എന്നൊരു ഇതിലല്ല പോകുന്നത് ലോകരാജ്യങ്ങളിൽ എവിടെയും അങ്ങനെയല്ല പോകുന്നത് അതുകൊണ്ട് ഇന്ത്യയിലും കൃത്യമായിട്ട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് വാക്സിനേഷൻ ഒരു നിർബന്ധമായിരിക്കില്ല നിർബന്ധം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പിടിച്ചു നിർത്തി ചെയ്യിക്കുന്നതല്ല അതേസമയം തന്നെ നമ്മൾ കൃത്യമായ ബോധവൽക്കരണം

നല്ല വാക്സിൻ കൊടുക്കുന്നു ഇപ്പോൾ ചൈനീസ് വാക്സിൻ അത്ര ഫലപ്രദമല്ല എന്ന രീതിയിലൊരു ചർച്ച നടക്കുന്നുണ്ട് ഇത് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇപ്പോൾ യു യിലൊക്കെ ഇത് സ്വീകരിച്ചവർ പറയുന്നത് അങ്ങനെയാണ് കാരണം ഞങ്ങൾക്ക് ചൈനീസ് വാക്സിനെ തന്നുള്ളൂ മുതിർന്നവർക്ക് നല്ല വാക്സിൻ കൊടുത്തു അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് അത് താങ്കളുടെ ശ്രദ്ധയിലും പെട്ടു കാണും ഇല്ല അങ്ങനെ ഒരു ചർച്ച എന്ന് പറയുന്നത് വസ്തുതയിലെ ചൈനീസ് വാക്സിൻ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ പുതിയ തരത്തിൽപ്പെട്ട ഗവേഷണം ഈ നവീന ഗവേഷണ മാർഗത്തിലൂടെ വരുന്നതിന് മുമ്പുണ്ടാക്കിയ ഒരു വാക്സിൻ രീതിയാണ് ചൈനീസ് വാക്സിനിൽ അവർ ഉപയോഗിച്ചത് ആ വാക്സിനിൽ ഈ നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്ന ഈ രണ്ട് വൈറസ് വാക് രണ്ട് വാക്സിനുകളുണ്ടല്ലോ അതായത് ഈ കോവിഷീൽഡ് ആണെങ്കിലും ഇനി വരാൻ പോകുന്ന കോവാക്സിൻ ആണെങ്കിലും ഇതിൽ രണ്ടിലും ഉപയോഗിക്കുന്നതിനേക്കാളും ഒക്കെ എത്രയോ മുമ്പുള്ള അത് മാസങ്ങളുടെ വ്യത്യാസമേ ഉണ്ടെങ്കിൽ പോലും ഗവേഷണപരമായി ഇതിനേക്കാളും എത്രയോ പുറകിലുള്ള ഒരു ലെവലിലുള്ള ഒരു വാക്സിൻ ആയിരുന്നു ചൈനയിൽ ആദ്യകാലത്ത് വികസിപ്പിച്ചെടുത്ത വാക്സിൻ അപ്പോൾ ആ വാക്സിൻ കൊടുക്കുന്ന അവസരത്തിൽ വൈറസിൻ്റെതായ ചില ഘടകങ്ങൾ ആ വാക്സിനിൽ ഉണ്ടാകാനുള്ള ഒരു ചെറിയ സാധ്യത മനസ്സിൽ കണ്ടുകൊണ്ട് ആൾക്കാർക്ക് അതിനെക്കുറിച്ചൊരു ഭയങ്കരമായ ഭീതി ആദ്യമേ തോന്നിയിരുന്നു ഒരു വസ്തുതയാണ് പക്ഷേ അതല്ലാതെ ഈ നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്ന ഇപ്പം കേരള ഇന്ത്യയിൽ നമ്മളിപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ രണ്ട് വാക്സിനുകൾ ഈ കോവിഷീൽഡും കോവി കോവാക്സിനും ഈ രണ്ടിലും ഈ പറഞ്ഞ രീതിയിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ചൈനീസ് വാക്സിനേക്കാളും ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒത്തിരി നല്ല രീതിയിലുള്ള വാക്സിൻ ആണെന്നുള്ള കാര്യത്തിന് സംശയമില്ല പക്ഷേ അതുകൊണ്ട് മറ്റേ വാക്സിൻ്റെ ക്വാളിറ്റി മോശമായിരുന്നുവെന്നോ അതെടുത്തവരെല്ലാവരും വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ എന്തെന്താ പറയുന്നത് വഞ്ചിക്കപ്പെട്ടെന്നോ ഒന്നും ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല കാരണം ആ വാക്സിൻ കൊണ്ട് കിട്ടുന്ന പ്രൊട്ടക്ഷനും വളരെ നല്ലത് തന്നെയാണ് ഇനാക്ടിവേറ്റഡ് വാക്സിൻ നമുക്കും ഇവിടെ ഭാരത് ബയോടെക്കിൻ്റെ കീഴിൽ നമ്മൾ ഇനാക്ടിവേറ്റഡ് വാക്സിൻ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ട് തരം വാക്സിൻ എന്നുള്ളതല്ലാതെ ഇത് ഒരു തരം വാക്സിൻ കൊടുത്തത് തെറ്റായിപ്പോയി എന്നും മറ്റേ വാക്സിൻ കൊടുക്കുന്നത് എന്തോ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ആണെന്നും ഉള്ള രീതിയിൽ ചിന്തിക്കാനുള്ള ശാസ്ത്രീയമായ പിൻബലമൊന്നും അതിനില്ല അത് വെറും ഊഹാപോഹം മാത്രമാണ് ആൾക്കാരിങ്ങനെ നേരത്തെ അഷ്യൽ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ സംഭവങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും വരുന്നത് ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളായി വരുന്ന പല കാര്യങ്ങളും മിക്കവാറും അതൊരു വാസ്തവമായിട്ടോ ഒരു ശാസ്ത്രമായിട്ടോ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നുണ്ട് നമ്മൾ ഈ വാക്സിൻ കൊടുക്കുമ്പോൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം കൊറോണയെ സംബന്ധിച്ച് വളരെയധികം മാധ്യമ ഇടപെടലുണ്ടായിരുന്നു വളരെ നല്ല രീതിയിൽ നല്ല നല്ല വാർത്തകൾ കൊടുക്കുന്നത് വഴി നമുക്കത് ഒരു പരിധിവരെ വളരെ ക്രിയാത്മകമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റി വാക്സിൻ്റെ കാര്യത്തിലും ഡോക്ടർ അശ്വിൻ സൂചിപ്പിച്ച പോലെ ഈ തെറ്റായ ധാരണകൾ പടർത്തുന്ന നമുക്ക് കഴിവതും കുറയ്ക്കണം കഴിവതും ഇങ്ങനെയുള്ള മനുഷ്യരുടെ മനസ്സിലുണ്ടാകുന്ന സംശയങ്ങൾ അത് ഈവൻ ശാസ്ത്രജ്ഞർ പോലും ചിലപ്പോൾ ഇങ്ങനെ തെറ്റായ മാധ്യമങ്ങളിലൂടെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചിന്തകൾക്കൊന്നും ഇവിടെ ഒരു സ്ഥാനവുമില്ല പിന്നെ നേരത്തെ ഇവിടെ നമ്മുടെ എഫിക്കസിയുടെ കാര്യം പറഞ്ഞതിൽ നിന്ന് ഒരു തുടർച്ചയായിട്ട് നമ്മൾ പറയുകയാണ് അതായത് നമ്മളിപ്പോൾ ഈ എഴുപത് ശതമാനത്തിന് ഈ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എഫിക്കസി ഇതുവരെയുള്ള പരീക്ഷണങ്ങളിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബാക്കി മുപ്പത് ശതമാനത്തിനും യാതൊരു പ്രയോജനവും കിട്ടുകയില്ല എന്നല്ല അതുപോലെ തന്നെ ബാക്കി മുപ്പത് ശതമാനത്തിനും അതുകൊണ്ട് എന്തോ ദൂഷ്യം ഉണ്ടാകുമോ എന്നുള്ള ഒരർത്ഥവും അതിനകത്തില്ല എഴുപത് ശതമാനത്തിലാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഓപ്റ്റിമം ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ലെവൽ കിട്ടുക എന്നുള്ള രീതിയാണ് നമ്മൾ പറയുന്നത് ഓപ്റ്റിമം പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പ്രൊട്ടക്ഷനുണ്ട് ശരീരത്തിലെ ഈ വൈറസിനെതിരായിട്ടുള്ള പ്രതിവസ്തുക്കൾ ഉണ്ടാകുന്നതിൻ്റെ അളവ് നോക്കുക ശരീരത്തിലെ ഈ വൈറസ് വീണ്ടും കയറിയാൽ അത് കിടക്കാനുള്ള സാധ്യത നോക്കുക അകത്ത് കിടന്നു കഴിഞ്ഞാൽ തന്നെ രോഗമുണ്ടാവാതിരിക്കാനുള്ള സാധ്യത നോക്കുക രോഗമുണ്ടായാൽ തന്നെ രോഗം ഗുരുതരമാവാതിരിക്കാനുള്ള സാധ്യത നോക്കുക ഇങ്ങനെയുള്ള ഒത്തിരി ഘടകങ്ങളിലൂടെയാണ് നമ്മളിതിൻ്റെ എഫിക്കസി എന്ന് പറയുന്നത് ഈ എഴുപത് ശതമാനത്തിനും ഇത് എഫക്റ്റീവ് ആണ് എന്നൊരു ഒരു ട്രയലിൽ കണ്ടു അല്ലെങ്കിൽ ഒരു ഗവേഷണത്തിലൂടെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബാക്കി മുപ്പത് ശതമാനത്തിനും ഇതെന്തോ ദൂഷ്യമുണ്ടാക്കുന്നോ എന്നാൽ മുപ്പത് ശതമാനത്തിനോ അതുകൊണ്ട് ഗുണമില്ല എന്നോ അല്ല എഴുപത് ശതമാനത്തിലാണ് ഏറ്റവും അധികം പ്രയോജനം കിട്ടുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് വാക്സിൻ എടുത്തവർ ഇതെടുത്ത് തെറ്റിപ്പോയി ഇനി പുതിയ വാക്സിൻ ആയിരുന്നു കുറച്ചുകൂടി നല്ലതെന്ന രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല എടുത്തു കഴിഞ്ഞവർക്ക് മുമ്പോട്ടുള്ള വാക്സിനേഷൻ തുടർന്ന് എടുക്കേണ്ടത് അത്യാവശ്യമാണ് എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കും ഈ വാക്സിൻ കൊണ്ട് പ്രയോജനം കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ ഇതുവരെയുള്ള പരീക്ഷണങ്ങളിൽ തെളിഞ്ഞിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ചില കാറ്റഗറി ആൾക്കാർക്ക് മാത്രം ചിലത് കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂടുതലും ഭരണപരമായ ചില നിയന്ത്രണങ്ങൾക്ക് വേണ്ടിയാണ് കാരണം ഇന്ത്യയിൽ നമുക്കറിയാം ഇന്ന് നൂറ്റി മുപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ എല്ലാവർക്കും ഒരുമിച്ച് വാക്സിൻ നമുക്ക് ജനുവരി മാസം കൊണ്ട് കൊടുത്തു തീർക്കാൻ പറ്റില്ല ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒരു വർഷം മുഴുവൻ ഉപയോഗിച്ചാൽ പോലും ഈ പറയുന്ന ഇന്ത്യയിലെ എല്ലാ ജനങ്ങളിലേക്കും ഇത് എത്തിക്കാനായിട്ടുള്ള സമയം നമുക്ക് കിട്ടില്ല അപ്പോൾ അതിലൊരു പ്രയോറിറ്റൈസേഷൻ വേണം ആ പ്രയോറിറ്റൈസേഷന് വേണ്ടി മാത്രമാണ് നമ്മളിത് ഓരോ കാറ്റഗറി കാറ്റഗറി ആയിട്ട് തിരിച്ചു തിരിച്ച് പോകുന്നത് ആദ്യത്തെ ഒരു മാസം കൊണ്ട് ഇവർക്ക് കൊടുക്കാം അതിനുശേഷം അടുത്ത മാസം കൊണ്ട് അടുത്ത ആൾക്കാർക്ക് കൊടുക്കാം എന്നുള്ളതല്ലാതെ ഇത് ചില ആൾക്കാർക്ക് കൊടുത്താൽ കൂടുതൽ പ്രയോജനം കിട്ടും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് കൊടുത്താൽ പ്രയോജനം കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ പതുക്കെ വന്നാൽ മതി എന്നുള്ള രീതിയിലല്ല നമ്മൾ ഇത് മുമ്പോട്ട് എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം ഈ പറയുന്ന വാക്സിനേഷൻ കൃത്യമായ സ്ട്രാറ്റജിയിലോട്ട് മുമ്പോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഇത് ഇന്ത്യയിലെ എല്ലാ ആൾക്കാർക്കും പ്രയോജനം കിട്ടുന്ന രീതിയിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇപ്പം തന്നെ നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് ഏതാണ്ട് മുപ്പത് കോടി ജനങ്ങൾക്ക് ഇത് എത്തിക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്ത ആറേഴ് മാസത്തിനകം ഈ മുപ്പത് കോടി എന്ന് പറയുന്നത് കേരളത്തിലെ ഇന്ത്യയുടെ ജനസംഖ്യ വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇരുപത് ശതമാനമേ വരുന്നുള്ളൂ അപ്പോൾ അത് കൂടുതൽ ആൾക്കാരിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാനുള്ള നമ്മുടെ നടപടിയുടെ ഒരു ആദ്യ ഭാഗം എന്നുള്ള രീതിയിലാണ് ഇതിനൊരു പ്രയോറിറ്റൈസേഷൻ കൊടുത്ത് ചില സ്ഥലങ്ങളിലെ വാക്സിനേഷൻ നമ്മൾ കൂടുതൽ ഇൻറ്റൻസീവായിട്ട് കൊടുക്കുന്നു ചില ആൾക്കാർക്ക് കൂടുതൽ ഇൻറ്റൻസീവായിട്ട് കൊടുക്കുന്നു ബാക്കിയുള്ളവരോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറയുന്നു അതിലേക്ക് പിന്നീട് വരാം എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകാനുള്ള ഒരു സ്ട്രാറ്റജി മാത്രമാണ് അവിടെ അവിടെ വാക്സിൻ്റെ ക്വാളിറ്റി അല്ല അവിടുത്തെ ഒരു പ്രധാന ഇഷ്യൂ വാക്സിൻ്റെ ക്വാളിറ്റി നമ്മൾ നേരത്തെ ഡോക്ടർ റഷ്യയിൽ പറഞ്ഞു നമ്മുടെ രാജ്യത്ത് നമ്മുടെ കാലാവസ്ഥയിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ സൗകര്യങ്ങളിൽ വെച്ച് കൊടുക്കാവുന്ന ഏറ്റവും നല്ല വാക്സിൻ ആണെന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ അധികാരികൾക്കും നമ്മുടെ ഗവേഷണ ആൾക്കാർക്കും എല്ലാം വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വാക്സിൻ ഇവിടുത്തെ ഉപയോഗത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് മറ്റേ വാക്സിനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ആ വാക്സിനാണോ നല്ലത് ഈ വാക്സിനാണോ നല്ലതെന്നൊക്കെ ശാസ്ത്രീയ ഗവേഷണ പഠനങ്ങളിൽ നമുക്ക് പറയാമെന്നല്ലാതെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു ലോകത്തിലെ ഏത് ഭാഗത്തെ അനുസരിച്ചും ഏത് വാക്സിൻ ലഭ്യമാണോ ആ വാക്സിൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ശാസ്ത്രീയമായൊരു നിർദ്ദേശമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അതിനകത്ത് യാതൊരു അപകടവും ഇല്ല യാതൊരു ഡിസ്ക്രിമിനേഷനും അതിനകത്ത് വരുന്നില്ല ഓക്കെ ഡോക്ടർ അബ്ദുൾ ഗഫൂർ സർക്കാർ സംവിധാനത്തിൽ എല്ലാ ജനങ്ങളിലേക്കും ഇത് എത്തിക്കാൻ സാധിക്കുമോ ഇപ്പോൾ നേരത്തെ ഡോക്ടർ സജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പക്ഷേ ഈ വർഷം മുഴുവൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല വാക്സിൻ ലഭ്യമാക്കാൻ ആവില്ല അവിടെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനും അനിവാര്യമായി വരില്ലേ ആദ്യമായിട്ട് നമുക്ക് ഒരു ഗവൺമെന്റ് വിചാരിച്ചാൽ എല്ലാവർക്കും വാക്സിൻ എത്തിക്കാനും എത്തിക്കാം പക്ഷേ അതിൻ്റെ ആവശ്യം ോ എന്നാണ് നാം ആദ്യം ചിന്തിക്കേണ്ടത് എല്ലാവർക്കും ഇന്ത്യയിൽ നൂറ്റി മുപ്പത്തഞ്ചു കോടി ആളുകളുണ്ട് ഈ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി ആളുകളെയും വാക്സിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഏത് സംസ്ഥാനമായാലും രാജ്യമായാലും എല്ലാ ജനങ്ങളെയും വാക്സിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണമെങ്കിൽ അമ്പത് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനം മാക്സിമം എഴുപത് ശതമാനം മാക്സി ആളുകളെ വാക്സിനേറ്റ് ചെയ്താൽ മതി ചില വിദഗ്ധർ പറയുന്നത് നാൽപ്പത്തഞ്ച് ശതമാനം തന്നെ മതി എന്നാണ് മാക്സിമം നമുക്ക് എഴുപത് ശതമാനം എന്ന് എടുക്കാം അപ്പൊ എല്ലാ ജനങ്ങളെയും വാക്സിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഏത് രാജ്യത്തായാലും ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റിന് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി ആളുകളെ വാക്സിനേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ കഴിയും കഴിയില്ല എന്നല്ല പക്ഷെ ആദ്യം അതിന്റെ ആവശ്യകത ഇല്ല ഇപ്പൊ ഇനി അങ്ങനെ ചെയ്യാൻ വിചാരിച്ചാൽ ഇപ്പൊ ചില സംസ്ഥാനങ്ങൾ പറഞ്ഞു ഡൽഹി പറഞ്ഞു ഞങ്ങൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് വാക്സിൻ കൊടുക്കും കേരളം പറഞ്ഞു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബീഹാർ ഇലക്ഷൻ മുമ്പ് ബീഹാറിൽ പറഞ്ഞു ഞങ്ങൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് വാക്സിൻ കൊടുക്കുകയാണ് അതിന്റെ അതിന് സൈഡ് അതിന്റെ നെഗറ്റീവ് ആസ്പെക്ട് ഉണ്ട് ഇപ്പൊ ഒരു സംസ്ഥാനം വിചാരിക്കുക ഞങ്ങൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് വാക്സിൻ കൊടുക്കുകയാണ് അതിന് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് അത്രയും വാക്സിൻ നമുക്ക് അവൈലബിലിറ്റി ഉണ്ടോ എന്നാണ് എന്തുകൊണ്ട് ആദ്യം ഈ മുപ്പത് കോടി ആളുകൾക്ക് ആദ്യം കൊടുക്കുന്നു അവരാണ് പ്രയോറിറ്റി അവരാണ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് അവരാണ് ഹൈ റിസ്ക് ഇൻഡിവിജ്വൽസ് അത് കാരണമാണ് അവർക്ക് ആദ്യം കൊടുക്കുന്നത് അങ്ങനെ അത് അങ്ങനെ എല്ലാവർക്കും കൊടുത്ത് എക്വിറ്റബിൾ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിന് നല്ല ആ പ്രോഗ്രാമിന് നല്ല ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ അതാണ് ഡബ്ല്യു എച്ച്ഒയുടെയും പ്ലാൻ ആദ്യം ഹൈ റിസ്ക് ഇൻഡിവിജ്വൽ ലോകത്തിലെ എല്ലാ ഹൈ റിസ്ക് ഇൻഡിവിജ്വൽസിനെയും നാം ആദ്യം വാക്സിനേറ്റ് ചെയ്യണം അതിനു പകരം ചില രാജ്യങ്ങളെല്ലാം വികസിത രാജ്യങ്ങളെല്ലാം വളരെയധികം കാശു മുടക്കിയിട്ട് ഉള്ള അവൈലബിൾ വാക്സിൻ മുഴുവൻ അവരുടെ ജനക ജനതയ്ക്ക് വേണ്ടി വാങ്ങി കൂട്ടുകയാണ് അതല്ല നമുക്ക് വേണ്ടത് ലോകത്തിൽ ലോകത്തിലായാലും രാജ്യത്തിലായാലും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാക്സിൻ നമുക്ക് അല്ലാതെ ചില സംസ്ഥാനങ്ങളും ചില രാജ്യങ്ങളും ഉള്ള വാക്സിൻ എല്ലാം വാങ്ങിക്കൂട്ടി നമ്മുടെ ആളുകൾക്ക് മാത്രം കൊടുക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ലോകത്തെ എവിടെയും ശരിയല്ല നമ്മളും നിങ്ങളും അല്ല നമുക്ക് വേണ്ടത് നമ്മൾ എല്ലാവരും ഒന്നിച്ചാണ് നാം കോവിഡിനെതിരെ പോരാടേണ്ടത് രാജ്യം ഒന്നിച്ചു നിന്നാണ് കോവിഡിനെതിരെ പോരാടേണ്ടത് അത് വാക്സിൻ ആയാലും അങ്ങനെ തന്നെയാണ് ചില സംസ്ഥാനങ്ങളോ ചില രാജ്യങ്ങളോ വെവ്വേറെ നിന്ന് കോവിഡിനെതിരെ കോവിഡ് വാക്സിൻ ആയാലും അതുപോലെയല്ല നാം അപ്രോച്ച് ചെയ്യേണ്ടത് നാം രാജ്യത്ത് ഒന്നായി കണ്ട് സംസ്ഥാനങ്ങളായി കാണാതെ ഒന്നായി കണ്ട് ഒരു കോമൺ വാക്സിൻ സ്ട്രാറ്റജിയാണ് നമുക്ക് വേണ്ടത് അത് ആദ്യത്തെ മുപ്പത് കോടിക്ക് മാത്രമല്ല അത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കോമൺ ഡിസ്ട്രിബ്യൂഷൻ വാക്സിൻ സ്ട്രാറ്റജിയാണ് വേണ്ടത് നമുക്ക് ഏത് ഗവൺമെന്റ് വിചാരിച്ചാലും എല്ലാവർക്കും വാക്സിൻ എത്തിക്കാൻ കഴിയും അത്രയും വളരെ കോസ്റ്റ്ലി അല്ല ഒന്നാമത് അതിന്റെ ആവശ്യകതയില്ല എല്ലാവരെയും വാക്സിനേറ്റ് ചെയ്യേണ്ട ആവശ്യകതയല്ല രണ്ടാമത് കോവിഡ് വാക്സിൻ ഈ വർഷം മാത്രം കൊടുത്താൽ നിൽക്കാവുന്ന ഒരു സംഗതി അല്ല കോവിഡ് എങ്ങോട്ടും പോകില്ല കോവിഡ് ഇവിടെ തന്നെ ഉണ്ടാവും അടുത്ത വർഷവും പിന്നെയുള്ള വർഷങ്ങളും എല്ലാ വർഷവും നമുക്ക് കോവിഡ് വാക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടി വരും നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വഴിയും അല്ലെ പ്രൈവറ്റ് നെറ്റ്വർക്ക് വഴിയും നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടി വഴിയും ആ സാമ്പത്തിക ബാധ്യത കൂടി നമുക്ക് കണക്കിലെടുത്ത് നമ്മൾ ഈ വർഷവും അതിന് പ്ലാൻ ചെയ്യാൻ കഴിയും അല്ലാതെ എല്ലാവർക്കും നാം വാക്സിൻ കൊടുക്കും എന്നുള്ള ഒരു അപ്രോച്ച് അല്ല സയന്റിഫിക് അത് ശാസ്ത്രീയമല്ല അത് നൈതികവുമല്ല അത് എക്കണോമിക്കലും അല്ല നമ്മൾ ഒരു പ്രാക്ടിക്കൽ സ്ട്രാറ്റജി നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഭാവിയിലേക്ക് കൂടി നമ്മൾ ആലോചിക്കണം നമ്മൾ രാജ്യത്തെ ഒന്നായി കണ്ട് ആലോചിക്കണം സംസ്ഥാനങ്ങളോ ഡിസ്ട്രിക്ട് വൈസോ ആലോചിച്ചിട്ടല്ല നമ്മൾ ഒരു രാജ്യത്തിന് വേണ്ടി സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ടത് പിന്നെ പ്രൈവറ്റ് നെറ്റ്വർക്കിന്റെ കാര്യം എന്റെ അറിവ് വെച്ച് ഇതുവരെ പ്രൈവറ്റ് നെറ്റ്വർക്കിന് പ്രൈവറ്റ് മാർക്കറ്റിന് വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഗവൺമെന്റ് അനുമതി നൽകിയിട്ടില്ല അടുത്ത ഒന്നോ രണ്ടോ മാസം അതിന് അനുമതി നൽകാനും ചാൻസ് വളരെ കമ്മിയാണ് മേ ബി ഏപ്രിലാവുമ്പോഴേക്കും പ്രൈവറ്റ് നെറ്റ്വർക്കിന് പ്രൈവറ്റ് മാർക്കറ്റിൽ വാക്സിൻ അവൈലബിൾ ആകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇതുവരെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല ഇതുവരെ ഗവൺമെന്റ് ആരിൽ നിന്നും വാക്സിൻ പർച്ചേസ് ചെയ്തിട്ടുമില്ല ഇപ്പൊ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് അനുമതി നൽകി കോവാക്സിൻ ഭാരത് ബയോടെക്കിന്റെ കോവാക്സിൻ അനുമതി ഇപ്പൊ നൽകുന്നതാണ് കേട്ടത് ഇതുവരെ ആരെ ഗവൺമെന്റ് പർച്ചേസ് ചെയ്തിട്ടില്ല അത് പക്ഷെ നമുക്ക് പ്രൈവറ്റ് ഉപയോഗിക്കേണ്ടി വരും പക്ഷെ ആദ്യത്തിൽ എന്റെ അഭിപ്രായത്തിൽ ആദ്യത്തിൽ പ്രൈവറ്റ് നെറ്റ്വർക്കിന് പ്രൈവറ്റ് നെറ്റ്വർക്കിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുകയാണ് നല്ലത് കാരണം പ്രൈവറ്റ് നെറ്റ്വർക്കിന് ഒരു ഡിഫക്റ്റ് ഉണ്ട് കാരണം ഒരു നമുക്ക് ഈസി ടു ജം ദ ക്യൂ ഇന്ന പ്രൈവറ്റ് സെറ്റപ്പ് ഗവൺമെന്റ് കൂടുതൽ ഒരു അഡ്മിനിസ്ട്രേഷൻ പ്രൈവറ്റ് നെറ്റ്വർക്കിൽ പോസിബിലിറ്റി ഉണ്ടാവും ആദ്യത്തെ മുപ്പത് കോടി ഗവൺമെന്റിന്റെ കൺട്രോളിൽ ഗവൺമെന്റ് നെറ്റ്വർക്ക് വഴി സം ലെവൽ ഓഫ് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് നല്ലത് പക്ഷേ അത് കഴിഞ്ഞ ആദ്യത്തെ മുപ്പത് കോടി കോടി ജനങ്ങളുടെ വാക്സിനേഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രൈവറ്റ് മാർക്കറ്റിലേക്കും ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണ് നല്ലത് അല്ലാതെ എല്ലാ ഗവൺമെന്റ് ഫുൾ കാശ് കൊടുത്ത് എല്ലാ ജനങ്ങളെയും വാക്സിനേറ്റ് ചെയ്യുക ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ ഫോർ ലോങ് ടേം ചെയ്യാൻ കഴിയില്ല എന്നല്ല ഇറ്റ് നോട്ട് പ്രാക്ടിക്കൽ ഫോർ ലോങ് ടേം അതിന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എത്രയും കഴിയുന്ന കഴിയുന്ന അത്രയും ഗവൺമെന്റ് ഫ്രീ ആയിട്ട് പൊതുജനങ്ങൾക്ക് വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ളത് നല്ല സ്ട്രാറ്റജി തന്നെയാണ് പക്ഷെ എല്ലാവർക്കും നൂറ് ശതമാനം ആളുകളെയും വാക്സിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മാക്സിമം മാക്സിമം സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റ് വാക്സിനേഷൻ ബി മോർ ദാൻ ഇനഫ് കാരണം നമുക്ക് എത്രയോ കോടി ആളുകൾക്ക് ആൾറെഡി ഇന്ത്യയിൽ കോവിഡ് വന്നു കഴിഞ്ഞു അവർക്ക് ആൾറെഡി നാച്ചുറൽ ഇൻഫെക്ഷൻ വഴിയുള്ള ഒരു ഹേർഡി ഒരു ലെവൽ ഓഫ് അഡ്വാറ്റി പറയാൻ പറ്റില്ല എ ലെവൽ ഇമ്യൂണിറ്റി ഇസ് ആൾറെഡി എക്സിസ്റ്റ്ലേഷൻ അതിലേക്ക് നമ്മൾ വാക്സിനേഷൻ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാക്സിനേഷൻ ഈസ് അൺനെസറി ഇംപ്രാക്ടിക്കൽ നോട്ട് എക്കണോമിക്